തൻ്റെ കലാസൃഷ്ടി ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനം കവറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതൊരു കലാകാരന്മാരും പക്ഷേ സിനിമ എന്ന മാധ്യമത്തിനും സയൻസ് ഫിക്ഷൻ എന്ന ജോണറിനും അമേരിക്കയിൽ അതിനൊരു പരിധി ഉണ്ടായിരുന്നു ഇന്ത്യക്കും അത്തരത്തിൽ കൈവെക്കാൻ പാടുള്ള ഒരു ജോണർ ഉണ്ടായിരുന്നു ബിഗ് സ്കെയിൽ ആക്ഷൻ മൂവീസ് വിത്ത് ഗൂസ്ബംസ് മൊമെൻസ് അതായത് ബിലി വിത്ത് ഓർ നോട്ട് ഇന്നത്തെ മാസ് മസാല സിനിമകൾ പക്ഷേ ഒരു പടം അതെല്ലാം മാറ്റിമറിച്ചു ഷോലെ ഷോലയെ പറ്റി പറയുമ്പോൾ അന്നത്തെ തലമുറ ഇന്നും വളരെ എക്സൈറ്റഡ് ആണ് എന്തിന് ഇപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് പോലും ആ സിനിമ പലപ്പോഴും ഒരു വികാരമാണ് അതുപോലെ ഏതൊരു അമേരിക്കൻസിനോട് ചോദിച്ചാലും അവർക്കും പറയാനുണ്ട് അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർ വാഴ്സ് നേരത്തെ പറഞ്ഞ ആ പരിമിതിയെല്ലാം ഭേദിച്ച് ഒരു വൈഡർ ഓഡിയൻസിന് അപ്പീൽ ചെയ്ത ഒരു സൈഫൈ സ്പേസ് ഒപ്പേറ മൂവി ടെലിവിഷനിൽ അത്തരത്തിലുള്ള പ്രൊഡക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ ഇത്രയേറെ വിജയം ഒരു സൈഫൈ മൂവി അതുവരെ ഇല്ലായിരുന്നു സ്റ്റാർ വാഴ്സ് ഡേയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാർ വാഴ്സിനെ കുറിച്ചിട്ടാണ് വെൽക്കം ടു കൊമിക് മന്ത്ര ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ സ്റ്റാർ വാഴ്സ് ഒരുപാട് മിത്തോസിൻ്റെയും ടെമ്പ്ലേറ്റുകളുടെയും സംയോജനമാണ് പക്ഷേ അതിനൊക്കെ ഒപ്പം തന്നെ അതിൻ്റെ ക്രിയേറ്ററായ ജോർജ് ലൂക്കാസിന് ഒരു വ്യക്തിത്വം തൻ്റെ ഫ്രാഞ്ചൈസിക്ക് ഉണ്ടാക്കി നൽകാൻ സാധിച്ചു സ്റ്റാർ ട്രെക്ക് കുറസോവയുടെ ഫോർബിഡൻ ഫോർട്രസ് ഫ്ലാഷ് ഗോർഡൻ എന്നിങ്ങനെ ഒട്ടനവധി മുൻ സിനിമാ സീരീസുകളുടെ ഇൻഫ്ലുവൻസ് സ്റ്റാർ വാഴ്സിൽ പ്രത്യക്ഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറായ ജോർജ് ലൂക്കാസ് പല സ്റ്റുഡിയോകളെയും തൻ്റെ കഥയെ സമീപിച്ചു അവസാനം തൻ്റെ സ്വപ്നത്തിന് കൂടെ നിന്നത് ട്വൻ്റി സെഞ്ചുറിയും ലൂക്കാസ് ഒന്നേ അവകാശപ്പെട്ടുള്ളൂ സിനിമ സംബന്ധമായ മെർച്ചൻറ്റൈസ് അതായത് ടോയ്സ് ടീഷർട്സ് എന്നിവയൊക്കെ വിൽക്കാനും നിർമ്മിക്കാനുമുള്ള അവകാശം പുള്ളിക്ക് വേണം അത് കമ്പനി നൽകി അന്ന് ഇന്നുള്ളത് ഒരു വലിയ മാർക്കറ്റ് അല്ലായിരുന്നു മെർച്ചൻറ്റൈസ് മാർക്കറ്റ് പക്ഷേ സ്റ്റാർട്ട് ഫാൻസ് മെർച്ചുണ്ടാക്കി വിൽക്കുന്നതിൽ കൊയ്യുന്ന ലാഭം കണ്ട ജോർജിന് അതിൻ്റെ പൊട്ടൻഷ്യൽ നന്നായി അറിയാമായിരുന്നു അങ്ങനെ കുറേ തടസ്സങ്ങൾക്കും ബഡ്ജറ്റ് റെസ്ട്രിക്ഷൻസിനും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് ഇരുപത്തഞ്ചിന് ആദ്യ സ്റ്റാർ വാർ ചിത്രമായ ഈ ന്യൂ ഹോപ്പ് തിയേറ്ററിൽ എത്തി പിന്നീട് കണ്ടത് അമേരിക്ക അന്ന് വരെ കാണാത്ത രീതിയിലുള്ള ബോക്സ് ഓഫീസ് വേട്ടയായിരുന്നു നിറഞ്ഞ ഓടിയ ചിത്രം മുതിർന്നവരെയും കുട്ടികളെയും യുവാക്കളെയും ഒരുപോലെ ആകർഷിച്ചു മറ്റൊരു ഗാലക്സിയിൽ അവർ മുഴുകിയിരുന്നു മെറിക്സിൽ നിന്നും സിനിമയിൽ നിന്നും കൊയ്ത ലാഭം വെച്ച് ന്യൂ ഹോപ്പിന്റെ സീക്വൽസിന്റെ നിർമ്മാണത്തിന് ലൂക്കാസ് ഇറങ്ങി ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എത്ര പറഞ്ഞാലും തീരില്ല അതിലേക്ക് മറ്റൊരു ദിവസം നമുക്ക് കടക്കാം ഇനി സ്റ്റാർ വാഴ്സായ എങ്ങനെ ഒരു പുതിയ വിവരന് ക്യാച്ചപ്പ് ചെയ്യാമെന്ന് പറയാം മൊത്തം മൂന്ന് രീതിയിൽ ക്യാച്ചപ്പ് ചെയ്യാം ക്രോണലോജിക്കലി അതായത് കഥകൾ നടക്കുന്ന ഓർഡർ പിന്നെ റിലീസ് ഓർഡർ മറ്റൊന്ന് പലരുടെയും പേഴ്സണൽ ലിസ്റ്റ് ആകും എനിക്കും അങ്ങനെ ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് സ്റ്റാർ വാഴ്സ് ഒറിജിനൽ ട്രോളജി അതായത് എ ന്യൂ ഹോപ്പ് എംബേഴ്സ് സ്ട്രൈക്സ് ബാക്ക് റിട്ടേൺ ഓഫ് ദി ജഡൈ സ്റ്റാർ വാഴ്സ് പ്രീക്വഡ്രോളജി ദി ഫാൻറ്റം മെനസ് അറ്റാക്ക് ഓഫ് ദ ക്ലോൺസ് റവഞ്ച് ഓഫ് ദ സിത്ത് അതേപോലെ സ്റ്റാർ വേഴ്സ് ആന്തോളജി ഫിലിംസ് ആയിട്ടുള്ള റോഗ് വൺ എ സ്റ്റാർ വാർ സ്റ്റോറി സോളോ എ സ്റ്റാർ വാർസ് സ്റ്റോറി സ്റ്റാർ വാഴ്സ് സീക്വളജി ഫോഴ്സ് അവേക്കൻസ് ദ ലാസ്റ്റ് ജഡൈ റൈസ് ഓഫ് ദ സ്കൈ വാക്കർ സ്റ്റാർ വാഴ്സ് റെസിസ്റ്റൻസ് ആനിമേറ്റഡ് സീരീസ് ദ ക്ലോൺ വേഴ്സ് മൂവി ദി ക്ലോൺ വേഴ്സ് സീരീസ് ഇതിന് മാത്രമായിട്ട് ക്രോണളജിക്കൽ ഉണ്ട് റിലീസ് ഓർഡർ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം സ്റ്റാർ വാഴ്സ് റബിൾസ് ദ മാൻഡലോറിയൻ ബുക്ക് ഓഫ് ബോബ ഫെറ്റ് ഇത്രയുമാണ് ക്യാനോൺ കണ്ടൻസ് ഇതുകൂടാതെ നോൺ ക്യാനോണുമുണ്ട് പിന്നെ മെയ് ഇരുപത്തേഴിന് ഇറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സ്റ്റാർ വാർ സീരീസായ ഓബിവാൻ കെനോബിയും അതിനുശേഷം വരായിരിക്കുന്ന ഒരുപാട് സ്റ്റാർ വാർ സീരീസുകളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചിട്ടല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം അപ്പോൾ സ്റ്റാർ വാർസ് ഡേയിൽ സ്റ്റാർ വാഴ്സിൽ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും സ്റ്റാർ വാഴ്സ് റിലേറ്റഡുള്ള വീഡിയോസ് ഞങ്ങൾ ചാനൽ ചെയ്യുന്നതായിരിക്കും അതേപോലെ മറ്റ് ഹോളിവുഡ് റിലേറ്റഡുള്ള കണ്ടൻസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീടിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും ദിസ് ഈസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര